അനുഗ്രഹീത നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനും സൗഖ്യത്തിനും ശുദ്ധീകരണത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയൊരു വർഷത്തിലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ദൈവം കരുണയുള്ളവനായിരുന്നു ദൈവത്തിൻ്റെ കരുണയും കാവലും നടത്തിപ്പും എല്ലാം നമുക്ക് അനുഗ്രഹമാരും തുടർന്നും സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായിരിക്കും പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പുതിയൊരാണ്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തരുമ്പോൾ അതിൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിലെ ശരണപ്പെടുകയാണ് നിശ്ചയമായിട്ടും ഈ ദൂതുകൾക്ക് ആമേൻ പറയുക ഈ ദൂതിനെ ഏറ്റെടുക്കുക ഈ വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുക ദൈവത്തിൻ്റെ ആത്മാവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ ഈ പുതിയ വർഷം അനേക പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് മറുപടി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരിൻ്റെ കാലത്തിനപ്പുറത്ത് ദൈവം വെച്ചിരിക്കുന്ന കൊയ്ത്തിൻ്റെ കാലം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ എന്ന് പുതിയൊരു സീസൺ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ആത്മീകതൂതിന് അടിസ്ഥാനമായി ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാം വാക്യം ഞാനിവിടെ വായിക്കുകയാണ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ നാൽപ്പത്തി ആറ് യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു അവൻ അരാ മുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി ഓരോ ആണ്ടുകൾ മുൻപോട്ട് കടന്നു പോകും തോറും ഓരോ സമ്മത്സരങ്ങൾ മുൻപോട്ട് കടന്നു തോ പോകും തോറും രണ്ട് കാര്യം വചനത്തിൽ നിന്ന് ഉറപ്പാണ് ഒന്ന് നമ്മുടെ ആയുസ്സിൻ്റെ പ്രധാനപ്പെട്ടൊരു വർഷം കഴിഞ്ഞുപോയി ആയുസ് ഒരു വർഷം കൂടെ കുറഞ്ഞു എന്നുള്ളത് സത്യമാണ് മറ്റൊന്ന് കർത്താവിൻ്റെ വരവിനോട് ഒരു വർഷം കൂടെ നാം അടുത്തു എന്നുള്ളതും സത്യമാണ് അപ്പോൾ തന്നെ ആ പുതിയ വർഷത്തിൽ പരിശുദ്ധാത്മാ നമ്മളോട് കൈമാറുന്ന ആത്മീക ദൂത് ഈ ദിവസങ്ങളിൽ ഈ പുതിയ വർഷത്തിൽ ആത്മീയ മുന്നേറ്റത്തിനു വേണ്ടി ആത്മീക ജീവിതത്തിൽ ഒരു പടി കൂടി മുൻപോട്ട് വരുവാൻ കർത്താവിൽ നാം ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം സ്വർഗത്തിലെ ദൈവം നിൻ്റെ ആത്മീക ജീവിതത്തെ പണിയും സ്വർഗത്തിലെ ദൈവം നിൻ്റെ സ്പിരിച്വൽ ലൈഫിനെ വർദ്ധിപ്പിക്കും അതിനെ അനുഗ്രഹിക്കും ഇവിടെ വായിച്ച വേദഭാഗത്തിനകത്തെ ആ പദം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി ആത്മീയ അർത്ഥത്തിൽ നാം ആ വാക്യത്തെ പരിശോധിക്കുമ്പോൾ ആഹാബ് എന്ന് പറയുന്നത് പ്രതികൂലത്തെ കാണിക്കുന്നു ഇരുട്ടിൻ്റെ ആരാധനയെ കാണിക്കുന്നു പൈശാചിക ശക്തിയെ കാണിക്കുന്നു എന്നാൽ അതിനു മുൻപായി ഓടാൻ ഇസ്രായേലിൽ എത്തുന്നത് എത്തുന്നതുവരെ ആഹാവിന് മുമ്പായി ഓടാൻ ഏലിയാവിന് കഴിഞ്ഞു ഏലിയാവ് അരമുറുക്കി ആഹാവിൻ്റെ രാജകീയ കുതിരകളുടെ കുതിരശക്തിയേക്കാൾ വേഗത്തിൽ ആഹാ ഏലിയാവിന് ഓടാൻ ഏലിയാവിൻ്റെ കാലുകൾക്ക് ദൈവം ബലം നൽകി അതിനുവേണ്ടി എന്തൊക്കെയാണ് ഏലിയാവിനെ സഹായിച്ചതെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ ആത്മീക ജീവിതത്തിൽ പ്രതികൂലങ്ങൾക്ക് മുമ്പായി ഓടാൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇരട്ടിൻ്റെ സ്വാധീനങ്ങളും നമ്മെ ഓവർകം ചെയ്യാനല്ല നാം അതിന് മുമ്പായി സഞ്ചരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എത്രയെത്ര പ്രതിസന്ധികളിൽ പ്രതിസന്ധികൾ നിൻ്റെ ആത്മീക ജീവിതത്തെക്കാൾ വർധിച്ചപ്പോൾ തിരുവചനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ നിൻ്റെ അകത്തെ മനുഷ്യനേക്കാൾ ശക്തിയോടെ നിൻ്റെ പുറമേയുള്ള മനുഷ്യൻ സഞ്ചരിച്ചത് കൊണ്ടല്ലേ പലതിനകത്തും നീ പ്രതികൂലത്തിനകത്തും നീ പെട്ടുപോകാൻ കുടുങ്ങിപ്പോകാൻ ഇടവന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ സമയം ഓർപ്പിക്കുന്നു ആത്മീക ജീവിതം ആത്മാവിലുള്ള ജീവിതം പരിശുദ്ധാത്മ നിയന്ത്രിതമായ ജീവിതം ഏറ്റവും അധികം മുമ്പേ പോകുവാൻ ആഗ്രഹിക്കണം ഏലിയാവെ താങ്കൾക്ക് എവിടുന്ന് കിട്ടിയ ശക്തി അഹാവിൻ്റെ രഥചക്രങ്ങൾക്ക് മുമ്പേ ഓടാൻ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുൻപേ ഓടാൻ താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ശക്തി എലിയാവ് പറയും ആ വാക്യത്തിനകത്ത് തന്നെയുണ്ട് യഹാവയുടെ കൈ എലിയാവിൻ്റെ മേൽ വന്നു അതേപ്രിയരെ ദൈവത്തിൻ്റെ കൈ ഒരു മനുഷ്യൻ്റെ മേൽ വന്നാൽ അവന് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് അതിവേഗത്തിൽ അതിവേഗത്തിലോടുവാൻ സാധിക്കും ഈ ദൈവത്തിൻ്റെ കൈ എന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് ഭാഗത്തുണ്ട് ദൈവത്തിൻ്റെ കൈയാണ് സകലതിനെയും സൃഷ്ടിച്ചത് എന്ന് തിരുവചനത്തിൽ വായിക്കാൻ കഴിയുമെന്നാൽ പുതിയ നിയമത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ആ ദൈവത്തിൻ്റെ കൈയ്യോടുള്ള ബന്ധത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് പത്രോ സഞ്ജിൻ്റെ ആറ് വായിക്കുന്നു അതുകൊണ്ടവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്ന് പറഞ്ഞാൽ താണിരുന്നോണം മനുഷ്യൻ്റെ മുമ്പിലല്ല ദൈവവചനപ്രകാരം നീ താണിരിക്കുമ്പോൾ നീ താഴുന്നത് നീ സ്വയം ഇല്ലാതാകുന്നത് സ്വയം സമർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിലാണ് അമ്മ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കൈ ദൈവകരങ്ങളിൽ സ്വയം താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കൈ ആരൊക്കെ താഴ്ത്താൻ ശ്രമിച്ചാലും ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ മൊരടിപ്പിച്ച് കളയാൻ ശ്രമിച്ചാലും നിന്നെ മുരടിപ്പിച്ച് കളയാൻ സാധിക്കത്തില്ല നിൻ്റെ പ്രതീക്ഷകളെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല നിൻ്റെ തലങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല കാരണം നീ താണിരിക്കുന്നതേ വചനപ്രകാരം ദൈവത്തിൻ്റെ ബലമുള്ള കൈ കിഴ അപ്പോൾ ദൈവത്തിൻ്റെ കൈയ്യെക്കുറിച്ച് അവിടെ വായിക്കും അപ്പോൾ സ്വലപ്പുറത്തി പതിനൊന്നിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു പോസ്തോലന്മാരായ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് അവിടെ വായിക്കുക ആ കൂട്ടത്തെക്കുറിച്ച് വായിക്കുക പുതിയ നിയമസഭയുടെ ആരംഭകാലത്തെ കാലഘട്ടത്തെക്കുറിച്ച് വായിക്കുക പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിരുന്നു നിയമങ്ങൾ അവർക്കെതിരെയായിരുന്നു അവിടെയുള്ള നേതാക്കന്മാർ അവർക്കെതിരെയായിരുന്നു ആരും അവർക്ക് കൂടെയില്ല പക്ഷേ എല്ലാവരും പ്രതികൂലമായിരുന്നു എല്ലാവരും അവരെ വിട്ടുപോയി പക്ഷെ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു ഈ ആണ്ടിൽ നീ പ്രതീക്ഷിക്കാത്ത പലരും നിന്നെ വിട്ടുപോകുമായിരിക്കും നീ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരൊരുപക്ഷെ നിന്നെ വിട്ടു പോകുമായിരിക്കും എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ആരൊക്കെ നിന്നെ വിട്ടുപോയാലും സഹായിക്കാമെന്ന് പറയുന്നവരൊക്കെ മൗനമായിരിക്കുമ്പോഴും കർത്താവിൻ്റെ കൈ നിൻ്റെ കൂടെ ഞാൻ പറയാം അത് നിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് എപ്പോഴും ഓർത്തോണം ദൈവസാന്നിധ്യം വിട്ടുപോകുന്ന ദൈവകൃപ ചോർത്തിക്കളയുന്ന ഒന്ന് ഒരു കാര്യത്തിലും ഇടപെടത്തില്ല ഇടപെടാതിരിക്കാൻ കർത്താവിനെ സൂക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പുതിയ ആണ്ടിലേക്ക് പ്രവേശിക്കുക കർത്താവിൻ്റെ കൈ നിനക്കനുകൂലമായിരിക്കട്ടെ കർത്താവിൻ്റെ കൈ നിന്റെ കൂടെയിരിക്കട്ടെ ആ ബലമുള്ള കൈക്കിഴുത്താണിരിക്കെ വലിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രവർത്തികളും മുസ്തു വായിച്ചതിങ്ങനെയാണ് കർത്താവിൻ്റെ കൈവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിച്ച് സഭയുടെ വളർച്ചയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ബലമല്ലായിരുന്നു സാമൂഹിക പിന്തുണയല്ലായിരുന്നു കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു അതെ പ്രിയരേ കർത്താവിൻ്റെ കൈ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ഈ വർഷത്ത് മുഴുവൻ ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ കൈയുടെ കീഴത്താണിരുന്നോ അഹാവിൻ്റെ രജതക്രങ്ങൾക്ക് മുമ്പേ ഓടാനുള്ള ഒരു അഭിഷേകം സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളുടെ മേൽ പകരുകയാണ് എലിയാവിൻ്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്കാൻ വേണ്ടി എത്രയെത്ര പ്രതിസന്ധികളാണ് തുറന്നു വിട്ടത് പക്ഷേ അതൊന്നും എലിയാവിൻ്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്കാൻ പറ്റിയില്ല കാരണം ദൈവത്തിൻ്റെ കൈ ഹാവയുടെ കൈ അവൻ്റെ മേൽ വന്നു അപ്പോൾ ഒന്നേ ദൈവത്തിൻ്റെ കൈ ദൈവസാന്നിധ്യത്തെയാണ് അത് കാണിക്കുന്നത് കേട്ടോ ദൈവസാന്നിധ്യത്തെയാണ് കർത്താവിൻ്റെ കയ്യെന്ന് ദൈവത്തിൻ്റെ കയ്യെന്നൊക്കെ പറയുമ്പോൾ ദൈവസാന്നിധ്യത്തെയാണ് അത് ദൈവസാന്നിധ്യം വഹിക്കുന്ന ദൈവസാന്നിധ്യത്തെ ചുമക്കുന്ന ദൈവസാന്നിധ്യത്തിന് അനുകൂലമായി ചലിക്കുന്നൊരു ജീവിതം ഈ വർഷത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവസാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുക്കണം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഇലയാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തലം വെളിപ്പെട്ടതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ആഹാബിന് മുമ്പേ ഓടാൻ സ്വർഗത്തിലെ ദൈവം എലിയാവിനെ സഹായിച്ചത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഓർത്തോണം ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് തൊട്ടുമുമ്പുള്ള വാക്യത്തിനകത്ത് ആഹാബിനു മുമ്പേ ഓടിയെന്നല്ലേ വായിച്ചേ എന്നാൽ അവിടെ വായിക്കുന്നത് ആഹാബിനോട് ചെന്ന് മഴ വരുന്നു എന്നൊക്കെ പറയുമ്പം അത് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ നാൽപ്പത്തൊന്നിൽ പറയുക പിന്നെ ആഹാബിനോട് നീ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുക വലിയ മുഴ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു ആഹാവ് ഭക്ഷിച്ചു മാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി ഏലിയാവോ കർമേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു അവൻ ചെന്ന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അതിനവൻ പിന്നെയും ഏഴ് പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു ഏഴാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യൻ്റെ കൈ പോലൊരു ചെറിയ മേഘം പൊങ്ങി വന്നു എന്ന് പറഞ്ഞു സ്തോത്രം നോക്കിക്കേ ഇങ്ങനെ അഹാബിൻ്റെ ഒരുത്തിന് മുമ്പേ ഓടാൻ എലിയാമിൻ്റെ കാലുകൾക്ക് ബലം നൽകിയത് മറ്റൊന്നുമല്ല അത് പ്രാർത്ഥനയാണ് ഈ മക്കളെ പ്രാർത്ഥനയെ അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിന് പകരം പ്രാർത്ഥനാ ജീവിതം തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രം അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഭക്ഷണം വിളമ്പുകയാണ് ഭക്ഷണം ഉണ്ടാക്കുക ആൾക്കാർക്ക് കൊടുക്കാൻ പിന്നെ ഒരു ഐറ്റം ഇല്ലെങ്കിൽ വേറൊരു ഐറ്റം പകരം വെക്കാം കല്യാണത്തിന് വസ്ത്രം വാങ്ങിക്കുവാൻ കടയിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നപ്പോൾ ആഗ്രഹിച്ചൊരു ഡ്രസ് കോഡില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു വസ്ത്രമില്ല അതിന് പകരം വെക്കാൻ മറ്റൊന്നുണ്ട് വിദേശ രാജ്യത്ത് ജോലിക്കാൻ പഠിക്കാൻ പോകുമ്പോൾ അനേക ഓപ്ഷനാണ് ഓരോപ്ഷനും ശരിയായില്ല വേറെ ഉണ്ട് തുടർ പഠനത്തിനൊക്കെ പല ഓപ്ഷനുകൾ ജോലിക്ക് പല ഓപ്ഷൻ ലോകത്തിലുള്ള സാഹചര്യം പല ഓപ്ഷനുകൾ പക്ഷേ ഒരു ദൈവവൈതലിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല പ്രാർത്ഥനാ ജീവിതത്തിന് പകരം വേറൊരു കാര്യമില്ല പ്രാർത്ഥന മാത്രം ഇലിയാവെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഹാബിൻ്റെ രഥത്തിന് മുമ്പായി ഓടിയേ ഇസ്രായേലിൽ എത്താൻ താങ്കളെ സഹായിച്ചത് ഇലിയ പറയും ഞാൻ അഹാബ് കഴിക്കാനും കുടിക്കാനും മല കയറിപ്പോയപ്പോൾ എൻ്റെ തല മുഴങ്കാലുകൾക്ക് നടുവിൽ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അതേപ്രിയരെ പ്രാർത്ഥനാ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വർഷം നിൽക്കുന്നുവെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നെ മുൻപോട്ട് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും അതിന് നിൻ്റെ പ്രാർത്ഥനയുടെ പിൻബലം ഏറ്റവും അത്യാവശ്യമാണ് നിൻ്റെ ആത്മീക ജീവിതം മുൻപോട്ട് വരാൻ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ് കാരണം പ്രയോരിറ്റി ആത്മീയ കാര്യങ്ങൾക്ക് ഈ വർഷം കൊടുക്കണം പ്രയോരിറ്റി പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് കൊടുക്കണം ദൈവത്തിൻ്റെ കാര്യം നോക്കുന്നതിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് തായ് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെയെല്ലാം ജീവിതത്തിനകത്ത് പ്രയോരിറ്റി പ്രാർത്ഥനാ ജീവിതത്തിനും ആത്മീക ജീവിതത്തിനും കൊടുക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ലോകത്തിലെ പല കാര്യങ്ങളാണ് ആ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവ് തന്നെ പറയുകയാണ് തൻ്റെ തിരുവായി മൊഴിഞ്ഞുകൊണ്ടേ പ്രസ്താവിക്കുന്ന കാര്യമുണ്ട് ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് എന്തുടുക്കുമെന്ന് എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് അപ്പോൾ എന്തു കഴിക്കും എന്തു ഉടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വിചാരം നമ്മുടെ അകത്ത് കയറിയിട്ട് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ പ്രയോരിറ്റി മാറിപ്പോകാൻ സാധ്യത ഉണ്ടാകുന്നത് കൊണ്ട് മത്തായി ആറിൻ്റെ മുപ്പത്തൊന്നിൽ കർത്താവ് പറഞ്ഞത് എന്തു തിന്നും എന്തു കുടിക്കും എന്തു തിന്നും എന്തു തിന്നും എന്ത് കുടിക്കും ഉടുക്കും തിന്നുക കുടിക്കുക ഉടുക്കുക ബേസിക് നീഡാണ് നിൻ്റെ ബേസിക് നീഡിനെക്കുറിച്ച് നീ വിചാരപ്പെടരുത് അമേൻ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു എന്നാൽ നീ ജാതിയല്ല നീ ജാതികളിൽ നിന്ന് ഭാഷകളിൽ നിന്ന് ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ് സ്വർഗസ്ഥനാ അടുത്ത വാക്യം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നുവല്ലോ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ ഇതോട് അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടുന്നു നാളത്തെ ദിവസം തനിക്കായി വിചാരിപ്പെടുന്നുവല്ലോ അതത് ദിവസത്ത് അന്നന്നത്തെ ദോഷം അത് ഈ വർഷം ഒരു കാര്യം ഓർത്തോണം പ്രയോരിറ്റി മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ കൊടുത്തോ കഴിക്കാനുള്ളത് കുടിക്കാനുള്ളത് ഉടുക്കാനുള്ളത് സ്വർഗത്തിൽ ദൈവം തരും കാരണം ദൈവം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ആത്മാവിൽ ഞാൻ പറയുന്നു ഈ പുതിയ വർഷത്തിൽ നിനക്ക് വേണ്ട സകല ഭൗതിക നന്മകളെ ദൈവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും എനിക്ക് വേണ്ടി എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ വേണ്ടി എൻ്റെ ജോലിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിൻ്റെ പണിക്കു വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം സെറ്റ് ചെയ്തു വെച്ചേക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു നീ എൻ്റെ സ്വർഗസ്ഥനായ പിതാ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നു പറയുന്നു ഈ പുതിയ വർഷം നിനക്ക് വേണ്ട സകല ഭൗതിക നന്മകളും നിനക്കെന്താണ് ആവശ്യം എന്ന് അറിയുന്ന ദൈവം ഒരു പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ധൈര്യമായിട്ടിരിക്കുക ബലത്തോടിരിക്കുക പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യണം മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിച്ച് പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടെ കഴിയട്ടെ കഴിയണമെന്ന് എത്ര പേർ പ്രാർത്ഥാവ് ഈ വർഷം കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണം കുറച്ചുകൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ സ്ഥിരമായി വായിക്കാൻ എന്നെ സഹായിക്കണം വചനം പഠിക്കുവാൻ എന്നെ സഹായി ദൈവവചനപ്രകാരം പ്രകാരം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ അങ്ങനെ ഒരു അഭിഷേകം ഈ വചന ശിശ്രൂഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് ഏത് ടൈം സോണിലിരുന്ന് ഏത് ദിവസം കേട്ടാലും അങ്ങനെ ഒരു അഭിഷേകം ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളുടെ മേൽ ചൊരിയും പകനും പ്രയോരിറ്റി ആത്മീക ജീവിതത്തിന് കൊടുക്കട്ടെ കർത്താവിൻ്റെ കാര്യം നോക്കുന്നതിനകത്ത് മുൻപോട്ട് വരുക സക്രിയ മൂന്നിൻ്റെ ഏഴ് കഴിഞ്ഞ ദിവസം ഒരു ദൈവജന ശുശ്രൂഷക്കകത്ത് നമ്മൾ കേട്ടതാണ് നമ്മൾ തന്നെ പങ്കുവെച്ചതാണ് സക്രിയ മൂന്നിൻ്റെ ഏഴ് അവിടെ പറയുന്നൊരു പദമുണ്ട് കേട്ടോ സൈന്യങ്ങളെ ഹോ ഇപ്രകാരം അരളിച്ചിരുന്നു നീ എൻ്റെ വഴികളിൽ നടക്കുമെ എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും ഈ സലോൺ ഇങ്ങനെ പറയും നീ എൻ്റെ കാര്യം നോക്കണം പ്രിയ മക്കളെ നമ്മുടെ നമ്മുടെ കാര്യത്തിനു വേണ്ടി എത്ര പ്രാവശ്യം ഓടി നടക്കുന്നു എന്തെങ്കിലും അടുപ്പ് തോന്നുന്നുണ്ടോ ക്ഷീണം മറന്നല്ലേ ഓടി നടക്കുന്നതേ പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഹലലിയ യോശു എന്ന് പറയുന്ന ആ ദൈവഭൃത്തിയനോട് സക്കിരിയ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് മഹാപുരോഹിതനായ യേശുവെക്കുറിച്ച് പറയാം നീ എൻ്റെ കാര്യം നോക്കണം എൻ്റെ വഴി നടക്കണം ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ കാര്യം നോക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയും നീ ചെയ്താൽ നീ പ്രതീക്ഷിക്കാത്ത ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ സംഭവിക്കും ദൈവമാഗ്രഹിക്കുന്നു പ്രിയരെ ഒരാത്മീയ മുന്നേറ്റത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രയോരിറ്റി മുഴുവൻ ആത്മീയ കാര്യങ്ങളാകട്ടെ പ്രാർത്ഥിക്കുന്നതാകട്ടെ ദൈവജനം ഷെയർ ചെയ്യുന്നതാകട്ടെ ബൈബിൾ വായിക്കുന്നതാകട്ടെ സുവിശേഷം അറിയിക്കുന്നതാകട്ടെ ആമേൻ അങ്ങനെയാണെങ്കിൽ അഹാവിൻ്റെ രഥത്തിന് മുമ്പേ ഓടിയുവാൻ എലിയാവിൻ്റെ കാലുകൾക്ക് ബലം പകർന്ന ദൈവം പ്രതിസന്ധികളെ കറ്റിൽ പറത്തിക്കൊണ്ട് എലിയാവിനെ സഹായിച്ച ദൈവത്തിൻ്റെ ബലമുള്ള കൈ ഈ വർഷം മുഴുവൻ നിങ്ങളെ വഴി നടത്തും എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ബലത്തോടെ നിൽക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവം നിങ്ങളുടെ മേൽ പകരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും ഈ വർഷത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷേ അനേക മീറ്റിങ്ങുകൾ അനേക യോഗങ്ങൾ മീൻ ഈ പുതിയ വർഷത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷേ ദൈവത്തിന് വചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എത്ര പ്രാർത്ഥിച്ചാലും നമുക്കതൊരു മടുപ്പല്ല നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഈ മെസ്സേജ് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ട് വ്യത്യസ്ത രാജ്യങ്ങളിരുന്നു കൊണ്ട് വ്യത്യസ്ത മതക്കാരായ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് ഭർത്താവ് അവരെ സഹായിക്കണമേ ഈ വർഷം ദൈവം ഞങ്ങൾക്ക് ദാനം തന്നത് ഞങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടിയത് കൊണ്ടും അങ്ങയുടെ വരവ് താമസിച്ചത് കൊണ്ടുമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പുതിയ വർഷത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ ഞങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾ വിചാരപ്പെടുന്നില്ല സ്വർഗസ്ഥനായ പിതാവ് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ചെയ്തിട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വചനപ്രകാരം വിശ്വസിക്കുന്നു മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിപ്പിനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമേ പ്രയോരിറ്റി ആത്മീക കാര്യങ്ങൾക്ക് വെക്കുവാൻ കൃപതിരുമാറകണേ കർത്താവേ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വർഷം ആത്മീക മുന്നേറ്റത്തിലേക്ക് ആത്മീയത്തിൽ മുൻപോട്ട് പരിശുദ്ധാത്മ കൈപിടിച്ചുകൊണ്ടുവരണമേ പ്രാർത്ഥിക്കാനുള്ളൊരു താല്പര്യം വചനം വായിക്കാനുള്ളൊരു താല്പര്യം വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ളൊരു താല്പര്യം വചനത്തിനു വേണ്ടി മുൻപോട്ട് ഇറങ്ങുവാൻ വേണ്ടിയൊരു താല്പര്യം വ്യക്തികളിൽ കൊടുക്കണമേ കർത്താവെ അഹാവിൻ്റെ രഥത്തിന് മുമ്പേ ഓടുവാൻ ിയാവിൻ്റെ കാലുകൾക്ക് കരുത്തുമാറുന്ന ദൈവം പ്രതിസന്ധികൾക്ക് മുമ്പേ സഞ്ചരിപ്പ ഒരഭിഷേകം ഈ പ്രിയപ്പെട്ടവരുടെ മേലങ്ങ് ചുരിയണമേ അപ്പ ദൈവത്തിൻ്റെ വിലവുള്ള കൈക്കിഴുത്താണിരുന്നു കൊണ്ട് ദൈവസാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്ന ദിവസങ്ങളാക്കി അങ്ങ് മാറ്റണേ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ